കനത്ത വേനൽച്ചൂടിലും സജീവമായ വിഷു പെരുന്നാൾ വിപണി ഇത്തവണ റംസാനും വിഷുവും മിശ്രം ഒന്നിച്ചെത്തിയതോടെ കച്ചവടത്തിൽ നല്ല ഉണർവുണ്ടായതായി വ്യാപാരികൾ പറയുന്നു. വിഷുവും പെരുന്നാളും അടുത്തെത്തിയതോടെ വ്യാപാര മേഖലയിലും പുത്തൻ ഉണർവാണ് കാണുന്നത്. രാവിലെ 9 മണിയോടെ സജീവമാവുന്ന വ്യാപാരം രാത്രി വൈകി വരെ നീളും. മലയോര മേഖലയിലും മുക്കം, തിരുവമ്പാടി, ഓമശ്ശേരി, മാവൂർ, എടവണ്ണപ്പാറ ഉൾപ്പെടെയുള്ള അങ്ങാടികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാത്രിയാവുന്നതോടെ വിഷു പെരുന്നാൾ കച്ചവടത്തിൻ്റെ വലിയ തിരക്ക് തന്നെയാണ്. നോമ്പ് തുറന്ന ശേഷം കുടുംബസമേതം ആളുകൾ അങ്ങാടികളിലേക്ക് ഇറങ്ങുകയാണ്. കണിക്കൊന്ന, പൂക്കൾ, വസ്ത്രങ്ങൾ, വിഗ്രഹം, പഴങ്ങൾ തുടങ്ങിയവ വാങ്ങാനാണ് കമ്പോളത്തിൽ തിരക്ക് അനുഭവപ്പെടുന്നത്. കൂടാതെ പലതരത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങളും വിപണിയിലുണ്ട്. കളിമണ്ണിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിലും നിർമ്മിച്ചവയാണ് വിഗ്രഹങ്ങളിലേറെയും. അടുത്ത ദിവസങ്ങളിൽ വിഷുക്കണിക്കുള്ള വിഭവങ്ങളും തെരുവോരങ്ങളിൽ നിറയും. കണിവെള്ളരി, ഇടിച്ചക്ക, കണിക്കൊന്ന, കുലയോടുകൂടിയ മാങ്ങ എന്നിവ കൂട്ടത്തിലുണ്ടാവും. വിഷുവിന് തലേന്ന് വിൽപ്പനയും വിലയും കൂടുന്നതാണ് പതിവ്. തെരുവ് കച്ചവടവും തകൃതിയാണ്. പതിവ് പോലെ വസ്ത്രവിപണിയാണ് തരംഗം. ചെറിയ ബജറ്റിൽ എല്ലാം ലഭ്യമാണെന്നും ആവശ്യക്കാർ പറയുന്നു. വിഷുവിന് മുണ്ടുടുക്കൽ യുവാക്കൾക്കിടയിൽ ഹരമായിട്ടുണ്ട്. മുണ്ടുവിപണിയിൽ വിഷുവിന് പ്രത്യേക ഉണർവുണ്ട്. തെരുവിന് സുരക്ഷയുമായി പോലീസും കച്ചവടക്കാരും കൈകോർത്ത് സേവനത്തിലുമുണ്ട്. ശനിയാഴ്ചയാണ് വിഷു. ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് ഇരട്ടിയാവുമെന്നാണ് പ്രതീക്ഷ. കൂടാതെ സപ്ലൈകോയുടെ ഈ വർഷത്തെ വിഷു റംസാൻ ചന്തകളും ആരംഭിച്ചു കഴിഞ്ഞു. 14 ജില്ലാ ആസ്ഥാനങ്ങളിലും താലൂക്ക് ആസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. വിഷുവിനും പെരുന്നാളിനും സ്പെഷ്യൽ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ബിരിയാണി അരി, പായസക്കൂട്ട്, മറ്റ് സാധനങ്ങൾ എന്നിവ 10% മുതൽ 35% വരെ വിലക്കിഴിവിൽ മേളകളിൽ വിൽപ്പന നടത്തുന്നുണ്ട്. അരി, പഞ്ചസാര എന്നീ ഇനങ്ങൾക്കും തെരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ ഇനങ്ങൾക്കും ശബരി ഇനങ്ങൾക്കും പ്രത്യേക വിലക്കിഴിവും ലഭിക്കും. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.